വെൽക്കം ടു കാൻഡൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സ്, എച്ച് എസ് എ മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ പാർട്ട് 56 ആണ് നമ്മളിന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. പാർട്ട് 56 വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് എഫ് ഓഫ് സെഡിൽ നിന്നും എന്ത് കാണാം, പോള് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പോള് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരുമ്പോൾ സെഡിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും, ഒന്നായിട്ട് മാറുകയാണ് ചെയ്യാം. സോ നമുക്ക് എന്താ പറയാം, ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഹാസ് എ സിമ്പിൾ പോൾ അറ്റ് സെഡ് ഈക്വൾ ടു 1. അങ്ങനെ സെഡ് ഈക്വൾ ടു 1 വരെയാണ് എന്നുണ്ടെങ്കിൽ റെസിഡ്യു ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റെസിഡ്യു ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് ബ്രാക്കറ്റില് അറ്റ് സെഡ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു 1 സെഡ് മൈനസ് 1 സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു 1 ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് എഫ് ഓഫ് സെഡ് ഹാസ് എ സിമ്പിൾ പോൾ അറ്റ് സെഡ് ഈക്വൽ ടു 1 ആൻഡ് റെസിഡ്യൂ അറ്റ് ദ പോൾ ഈസ് 1 എന്ന് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്താണ്, ഡിനോമിനേറ്ററിന് 0 കൊടുക്കുക. 0 കൊടുത്തതിന് ശേഷം പോളിന്റെ വാല്യൂസ് കാണാം. അപ്പൊ സെഡ് ഈക്വൽ ടു 0, 1, 2 അതാണ് നമ്മുടെ പോളായിട്ട് മാറുക. സോ 0, 1, 2 ഓൾ ആർ സിമ്പിൾ പോൾസ് എന്ന് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കും ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോർമുല എഴുതാം. Residue of f of z at z equal to 0 is equal to limit z tends to 0 z minus 0 f of z values എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, 1/2 എന്ന് കിട്ടും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1 നമ്മൾ ചെയ്യാം. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1 വരും. സിമിലർലി അടുത്തത് നോക്കാം, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ എന്ന് പറയുമ്പോൾ 3/2 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുക, റെസിഡ്യൂ എത്രയാണെന്നുള്ള ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പൊ റെസിഡ്യൂ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും സെഡ് ഈക്വൽ ടു 2 എന്ന് വരും. അതുപോലെ തന്നെ സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ നിന്നും കിട്ടും. സോ സിമ്പിൾ പോൾസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ആർ സെഡ് ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് വരും. സോ പോൾ അറ്റ് സെഡ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. ലിമിറ്റ് സെഡ് ടെൻഡ് ടു 2 സെഡ് മൈനസ് 2 സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ഓൾ റേസ് ടു 4
z minus 2 z minus 3 എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെ നിന്നും കിട്ടും ദെൻ ഇതില് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ സിംപ്ലിഫൈ ചെയ്യ അപ്പോൾ നമുക്ക് minus 8 എന്ന് പറയുന്ന റിസൾട്ട് ഫോം ചെയ്യും സിമിലർ മെത്തേഡ് തന്നെ റെസിഡ്യൂ ആണ് അറ്റ് z equal to 3 ഫോർമുല സെയിം ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ സിംപ്ലിഫൈ ചെയ്യ അപ്പോൾ 27 divided by 16 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ 1 ഇവിടെ 2 1 ഇവിടെ നാലാമത്തെ ഈ സെറ്റിലെ നാലാമത്തെ പ്രോബ്ലം നോക്കാം നാലാമത്തെ പ്രോബ്ലം അനുസരിച്ച് സെഡിന്റെ വാല്യൂ കാണാം സെഡിന്റെ വാല്യൂ കാണുമ്പോൾ സെഡ് ഈക്വൽ ടു 1 2 3 എന്നുള്ള ഫോം വരും സോ റെസിഡ്യൂ ഓഫ് എ പോൾ അറ്റ് z equal to 1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുക 1 ബൈ 2 വരും റെസിഡ്യൂ ഓഫ് പോൾ അറ്റ് z equal to 2 ചെയ്യുക 2 ചെയ്യുമ്പോൾ റിസൾട്ട് മൈനസ് 4 വരും റെസിഡ്യൂ ഓഫ് പോൾ അറ്റ് z equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുക അപ്പോൾ 9 ബൈ 2 വരും റെസിഡ്യൂ ഓഫ് പോൾ അറ്റ് ഇൻഫിനിറ്റി സെയിം വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സിംപ്ലിഫൈ ചെയ്യുക ആൻസർ മൈനസ് 1 വരും ഇനി ഒരു ഇതെല്ലാം കൂടി സമ്മ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സമ്മ് ചെയ്ത് എഴുതാം സോ 1 ബൈ 2 മൈനസ് 4 പ്ലസ് 9 ബൈ 2 മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും 0 സോ സം ഓഫ് റെസിഡ്യൂ ഈസ് എന്ന് പറയുമ്പോൾ റിസൾട്ട് എത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് 0 ആയിട്ട് അതിന്റെ റിസൾട്ട് ചേഞ്ച് ചെയ്യും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Then next question. Next question is f of z is equal to z square divided by z plus 1 z minus 2. So, in this case, z equal to minus 1 minus 1 and z is equal to 2. സോ ദ ഫംഗ്ഷൻ ഹാസ് എ ഡബിൾ പോൾ അല്ലെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഡബിൾ പോൾ അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് 1 വരുന്നുണ്ട് സോ റെസിഡ്യൂ നമ്മൾ ചെയ്യാണ് അപ്പോൾ എന്ത് വരും മൈനസ് 1 ആർ ഓഫ് മൈനസ് 1 ലേക്ക് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും ലിമിറ്റ് സെഡ് ടെൻസ് ടു 1 1 ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ ദെൻ ബ്രാക്കറ്റ് d by dz z plus 1 all square z square divided by z plus 1 all square z minus 2 simplify ചെയ്യ simplify ചെയ്തു വരുമ്പോൾ 5 by 9 എന്ന് പറയുന്ന നല്ലൊരു ആൻസർ നമുക്ക് കിട്ടും ഓക്കെ ഇത്രയും പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ ഇനി മറ്റു പ്രോബ്ലംസ്